വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് ആരാധനയിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന വിധങ്ങൾക്കും നൽകിയ ആശീനും ആരോഗ്യത്തിനുമായി നന്ദി കരയേറ്റുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹര പ്രഭാതത്തിൽ കർത്താവെ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി ഒരുങ്ങുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ള കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അങ്ങ് ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഇന്ന് ഈ ആരാധനയിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിശേഷാൽ ഇന്ന് ഞങ്ങൾ ഗേൾചൈൽഡ് സൺഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പെൺശിശുക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യുവാനും തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യ അവസാനത്തോളം അങ്ങയുടെ കൃപയും സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും കൂടി ഇരിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനം 26 പാഠം, Hymn 26. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശഭൂമിയും നിന്റെ മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ നിനക്ക് മാത്രമുണ്ടാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നത് മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ദിവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണ, ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് വന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിസ്തൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യമില്ല ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേശ്വരത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദിക്കുന്നവരെ വീണ്ടും മഹാകരുണയുടെ പിതാവേ മൗഖത്തിനായിട്ട് ഞങ്ങളിൽ നടക്കട്ടെ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഒന്നാം പാഠം നമുക്ക് വായിച്ചു കേൾക്കാം. Today's first lesson is taken from 2 Kings chapter 5 verses 1 to 5. I repeat, 2 Kings chapter 5 verse 1 to 5. Naaman, the commander of the army of the king of Aram,
was a great man and in favor of his master, because by him the Lord had given victory to Aram. The man, though a mighty warrior, suffered from leprosy. Now the Arameans, on one of their raids, had taken a young girl captive from the land of Israel, and she served Naaman's wife. She said to her mistress, "If only my lord were with the prophet who is in Samaria, he would cure him of his leprosy." So Naaman went in and told his lord just what the girl from the land of Israel had said. And the king of Aram said, "Go then, and I will send along a letter to the king of Israel." He went, taking with him 10 talents of silver, 6,000 shekels of gold, and 10 sets of garments. Here ends the first lesson. Psalm reading for today's worship is Psalm 8. I repeat, Psalm 8. O Lord, our Lord, how excellent is your name in all the earth. You who set your glory above the heavens, out of the mouth of babes and infants, you have ordained strength because of your enemies, that you may silence the enemy and the avenger. When I consider your heavens, the work of your fingers, the moon and the stars which you have ordained, what is man that you are mindful of him, and the son of man that you visit him? For you have made him a little lower than the angels, and you have crowned him with glory and honor. You have made him to have dominion over the works of your hands. You have put all things under his feet, all sheep and oxen, even the beasts of the field, the birds of the air, and the fish of the sea that pass through the paths of the seas. O Lord, our Lord, how excellent is your name in all the earth. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. Randam Padam, Apostolanmarude Pravarthikal, 12th Adhyayam, 11 mudal 17 vareyulla Devavachanangale Kelpin. Acts chapter 12, verses 11 to 17. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വെടിവെച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹനാൻ്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാരെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതെ ഇരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്നും പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാർക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 21-24 ആൻഡ് 37-43. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നുപേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, "എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ" എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. പത്രോസും യാക്കോവും യാക്കോവിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു, "നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ" എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു
ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ തലീഥ ഭൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭയായി നമ്മൾ ഗേൾ ചൈൽഡ് സൺഡേ, പെൺശിശു ഞായറായിട്ട് ആചരിക്കുകയാണല്ലോ. ഇന്നത്തെ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ആൻജേക്കുവാണ്. ആൻജേക്കുവിനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്ത പാട്ടിന് ശേഷം ആൻജേക്കബ് നമ്മളോട് വചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. ജ്ഞാനകീർത്തനം 296, ഹിം 296. ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് പെൺശിശു ഞായർ ആചരിക്കുവാൻ, അതിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു നാഥ. അല്പസമയം ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:14. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ റോബനച്ചൻ, സൂരജച്ചൻ, ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് മധ്യകേരള മഹായിടവകയായി പെൺശിശു ഞായർ ആചരിക്കുമ്പോൾ
ആ ആചരണത്തിൽ പങ്കാളികളാകുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പെൺശിശുക്കൾ അനാഥത്വത്തിനും ചൂഷണത്തിനും പീഡനത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പെൺശിശുവിൻ്റെ സുരക്ഷിത ഭാവി, അഷ്വറിംഗ് ഫ്യൂച്ചർ ഫോർ ദ ഗേൾ ചൈൽഡ് എന്ന ചിന്താവിഷയം വളരെ പ്രസക്തമാണ്. ഒരിക്കൽ ഹിലാരിയോൺ അലക്സാന്ദ്രയിൽ നിന്ന് തൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. അത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ആൺകുഞ്ഞ് ലഭിച്ചാൽ അതിനെ ജീവനോടെ വെച്ചേക്കുക, ഒരു പെൺകുഞ്ഞ് ലഭിച്ചാൽ അതിനെ ദൂരേക്ക് വലിച്ചെറിയുക. പെൺകുഞ്ഞിൻ്റെ ജനനം കുടുംബത്തിന് അധിക സാമ്പത്തിക ഭാരം എന്ന ചിന്ത ഇന്നും സമൂഹത്തിൽ പ്രബലമാണ്. നാം ഒന്ന് മനസ്സിലാക്കുക, പെൺകുട്ടികളോടുള്ള ഏത് അവഗണനയും ക്രൂരതയും സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മയാണ് എന്നുള്ളത്. ഹത്രാ സംഭവം, വാളയാർ സംഭവം തുടങ്ങിയ വർത്തമാനകാല സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനാൽ പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷിത ഭാവി നാം ഉറപ്പാക്കേണ്ടതാണ്. ആ പോരാട്ടത്തിൽ സഭയായി നാം പങ്കുചേരേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പെൺകുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം, കടമ എപ്രകാരമായിരിക്കണം, എങ്ങനെയായിരിക്കണം? വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് ശിശുക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വായിച്ചു കേട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമതായി, പെൺകുട്ടികളുടെ സാധ്യതകൾ നാം മനസ്സിലാക്കണം. വി ഹാവ് ടു എക്സ്പ്ലോർ ദ പൊട്ടൻഷ്യൽസ് ഓഫ് ഗേൾ ചിൽഡ്രൻ. പെൺകുട്ടികളുടെ സാധ്യതകൾ നാം മനസ്സിലാക്കണം. 8:2 നീ ശിശുക്കളുടെയും മുല പൊടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഇവിടെ ശിശുക്കളുടെയും മുല പൊടിക്കുന്നവരുടെയും എന്ന പ്രയോഗം ബലഹീനതയാണ് കാണിക്കുന്നത്. എങ്കിൽ തന്നെയും വൻ കാര്യങ്ങളിൽ ചെയ്യുവാൻ ഇവിടെ ദൈവത്തിന് കഴിയും എന്നതിൽ സംശയമില്ല. 2 Kings 5:1-5 വാക്യങ്ങൾ, അവിടെ ഒരു അടിമ പെൺകുട്ടിയെ നമുക്ക് കാണാം. അവൾ നയമാന്റെ ഭവനത്തിൽ വേല ചെയ്തിരുന്ന അടിമ പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയും ബലഹീനതയുടെ പ്രതീകമാണ്. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ ഇസ്രായേലിൽ നിന്ന് അടിമയായി കൊണ്ടുവന്ന പെൺകുട്ടിയാണ് അവൾ. എങ്കിൽ തന്നെയും ഇവളുടെ തക്ക സമയത്തെ ഇടപെടൽ ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും താൻ വസിച്ചിരുന്ന കുടുംബത്തിന് സന്തോഷം പ്രദാനം ചെയ്യുവാനും മുഖാന്തരമായി തീർന്നു. തൻ്റെ യജമാനന്റെ ഭവനത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇസ്രായേലിലെ പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായിക്കുക, ഇത് അവൾക്ക് താൻ ജനിച്ചു വളർന്ന ഭവനത്തിൽ നിന്ന് കിട്ടിയ പരിശീലനമാണ്. അതിനാൽ തന്നെ ആ പെൺകുട്ടിക്ക് താൻ വസിച്ചിരുന്ന സ്ഥലത്ത് വളരെ അംഗീകാരം ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. സൗഖ്യം ലഭിച്ച നയമാൻ പറയുന്നു, 2 Kings 5:15, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. വലിയ ഒരു സാക്ഷ്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ നയമാനെ സഹായിച്ചത് ഈ അടിമ പെൺകുട്ടിയാണ്. നമ്മുടെ പെൺകുട്ടികളെ അവരുടെ സത്യസിദ്ധമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ദൈവഭക്തിയിലും ദൈവപരിജ്ഞാനത്തിലും വളർത്തിക്കൊണ്ടു വരുവാനുള്ള സാഹചര്യം ഒരുക്കുക എങ്കിൽ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിത ഭാവി ഉറപ്പായും ലഭിക്കും. ദൈവഭക്തിയിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകും. 2 Timothy 1:5 ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായ വിശ്വാസം, ആ വിശ്വാസം സാഹിത്യമാക്കുവാനും തലമുറയിലേക്ക് പകരുവാനും അതിലൂടെ ദൈവിക സാധ്യതകൾ കണ്ടെത്തുവാനും വരുംതലമുറകൾക്ക് കഴിയട്ടെ. 2 പെൺശിശുവിൻ്റെ സുരക്ഷിത ഭാവി ദൈവോദ്ദേശത്തിൻ്റെ പൂർത്തീകരണമാണ്.
upliftment of girl child is the fulfillment of God's purpose. ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇവിടെ കാണാൻ കഴിയുന്നത് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതാണ്. വേദപുസ്തക കാലത്ത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും തക്കതായ അംഗീകാരം ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. എങ്കിൽ തന്നെയും വേദപുസ്തകത്തിൽ മാന്യമായ സ്ഥാനമാണ് പെൺകുട്ടികൾക്കും ശിശുക്കൾക്കും നൽകിയിരുന്നത്. സമൂഹത്തിലെ ഗണ്യമായവരുടെ ഗണത്തിൽ ദെബോറയെയും എസ്തറിനെയും ഹന്ന തുടങ്ങിയവരെയും മറിയ മാർത്ത പ്രിസ്കില്ലയെ തുടങ്ങിയവരെയും ചിത്രീകരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എത്ര വലിയേറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷ വേദഭാഗമായ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 35 മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ. ഇവിടെ കർത്താവ് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതായി കാണാം. തന്റെ പെൺകുഞ്ഞിന്റെ വിടുതലിനായി കർത്താവിന്റെ കാൽക്കൽ വീണ് യായിറോസ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നാം ഓരോരുത്തരും പെൺ ശിശുക്കളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് ആത്മീകമായും ഭൗതികമായും ധാർമ്മികമായും അനേകം കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നാം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. മർക്കോസ് 5:43 വാക്യത്തിൽ അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. ഇത് യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് മാതാപിതാക്കൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്. കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീകവുമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുമായി ബന്ധപ്പെട്ട നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:14 വാക്യം, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഈ ദൈവരാജ്യം എങ്ങനെയുള്ളതാണ്? ദൈവരാജ്യം നീതിയുടെ രാജ്യമാണ്. ദൈവരാജ്യം സംരക്ഷണത്തിന്റെയും അംഗീകാരത്തിന്റെയും രാജ്യമാണ്. ദൈവരാജ്യം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും രാജ്യമാണ്. കുഞ്ഞുങ്ങൾ ഈ ദൈവരാജ്യത്തിന്റെ പ്രതീകങ്ങളും പ്രതിബിംബങ്ങളുമാണ്. അവരെ വേർതിരിച്ച് കാണുന്നതോ അവഗണിക്കുന്നതോ ദൈവരാജ്യത്തിന്റെ അന്തസത്തയ്ക്ക് കളങ്കം വരുത്തുന്നതുമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ബലഹീനരെ താങ്ങുകയും പരിത്യജിക്കപ്പെട്ടവരെ ആദരിക്കുകയും ചെയ്ത കർത്താവിന്റെ ദൂതവാഹകരാണ് നാം ഓരോരുത്തരും. അതിനാൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലും ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. മൂന്നാമതായി, സമൂഹത്തിന്റെയും സഭയുടെയും ഉന്നതിക്കായി പ്രവർത്തിക്കുവാൻ പെൺ ശിശുക്കളെ സജ്ജരാക്കണം. എക്യുപ് ദം ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ചർച്ച് ആൻഡ് സൊസൈറ്റി. സമൂഹത്തിന്റെയും സഭയുടെയും ഉന്നതിക്കായി പ്രവർത്തിക്കുവാൻ പെൺ ശിശുക്കളെ സജ്ജരാക്കണം. ലേഖന ഭാഗത്ത് റോദി എന്ന ഒരു പെൺകുട്ടിയെ നാം കണ്ടു. അവൾ മർക്കോസ് എന്നു പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിലെ ബാല്യക്കാരിയായിരുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മറിയയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സാമ്പത്തികമായി നല്ല നിലയിൽ ആയിരുന്നുവെന്നും അവൾക്ക് യെരുശലേമിൽ നല്ലൊരു ഭവനമുണ്ടായിരുന്നുവെന്നും അവിടെയാണ് യെരുശലേമിലെ സഭ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒരുമിച്ച് കൂടിയത് എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് വാളുകൊണ്ട് കൊല്ലിച്ചതായി കാണാം. ആ ദാരുണമായ സംഭവത്തിന് ശേഷം പത്രോസിനെയും അവർ പിടിച്ച് തടവിലാക്കി. ഈ സന്ദർഭത്തിൽ മറിയയുടെ വീട്ടിലാണ് യെരുശലേമിലെ സഭ ഒരുമിച്ചുകൂടി പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. പ്രാർത്ഥന മുഖാന്തരമായിട്ട് പത്രോസ് കാരാഗ്രഹത്തിൽ നിന്നും അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. ശേഷം മറിയയുടെ വീടിന്റെ പടിവാതിൽക്കൽ മുട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ഈ സമയം രോദ പടിവാതിൽക്കലിനടുത്തേക്ക് ചെന്ന് വിളിയുടെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് അകത്തേക്ക് ഓടി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തോട് പത്രോസ് പുറത്തു വന്ന് നിൽക്കുന്നുവെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ഈ സന്തോഷം ആത്മാവിന്റെ ഫലമാണ്. മറ്റുള്ളവരുടെ വിടുതലിൽ
സന്തോഷം കണ്ടെത്തിയ പെൺകുട്ടിയാണ് രോധയെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, മറിയയുടെ ഭവനത്തിലെ കൂടിവരവിൽ പത്രോ സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും മറിയ രോധയ്ക്ക് അവസരം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ആവശ്യത്തിലിരുന്ന പത്രോസിന്റെ ശബ്ദം നേരിൽ കാണാതെ തന്നെ രോധ തിരിച്ചറിഞ്ഞത്. ഇത്തരത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും യേശുവിനെ പകർന്നു കൊടുക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അതിൽ അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യേണ്ടത് ഇന്നത്തെ സഭയുടെ കടമയാണ്, ദൗത്യമാണ്. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വ്യക്തിയുടെയും സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നതിക്കായി പ്രവർത്തിക്കുവാൻ പെൺശിശുക്കളെ സജ്ജരാക്കുക എന്ന ഉദ്യമത്തിൽ നമുക്കും പങ്കാളികളാകാം. പെൺശിശുക്കളെ കരുണയോടെ ദർശിപ്പാനും പ്രത്യാശയും ധൈര്യവും നൽകുവാനും സമൂഹത്തിലെ ഒരു പൂർണ്ണ അംഗമായി കൈക്കൊള്ളുവാനും ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ തിരിച്ചറിഞ്ഞ് അതിനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനും അവരെ പ്രാപ്തരാക്കുവാൻ നമുക്ക് കഴിയണം. ആ ഉദ്യമത്തിൽ പങ്കാളികളാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ റോബനച്ചനോടും സൂരജച്ചനോടും വിമർശലോഷി ഭാരവാഹികളോടുമുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ അപ്പോസ്തലന്റെ വിശ്വാസപ്രമാണം നമുക്ക് ചൊല്ലാം. സർവശക്തി പിതാവായ ആകാശത്തെ ഭൂമിയെ സൃഷ്ടനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ദൈവത്തിനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. പതിക്കപ്പെട്ട് ജനിച്ചു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചത് പിന്നെ ഉയർത്തെഴുന്നേൽ അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ ദൈവത്തിനോട് അവിടെ Birthdays and wedding anniversary. Master Kevin Cherian, BC, Miss Naomi Matthews, Mrs. Kitty Noel Vikram, Mr. Sam Koshi, Mr. Sharon Kurian Harry, Mrs. Rachel Rani George, Master Karan Stanley Johns, Miss Krupa Ivy Johns, Mr. John Kurian, Miss Anna Matthew, Mr. Anand Mathai George, Mr. Aros Dominic, Mr. Joe Ronald Amati, Mr. Kurian Verghese, Mr. Matthews P. Lucas, Mrs. Preeta Elizabeth Roshan, Mrs. Shana Sara Thomas, Ms. Reshmi Chandy. Vivaha Varshi. Mr. Sabu Isaac and Mrs. Jansi Sabu, Mr. Clarence Daniel Paul and Mrs. Sheila Daniel, Mr. Sushil Thomas and Mrs. Sarah Thomas, Mr. Epen Thomas and Mrs. Laika Epen, Mr. Verghese George and Mrs. Annie Verghese. ഇവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന മഹോദനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഏതെന്നും ഭാഗം സമർപ്പിച്ചിട്ട് പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ് 10 മാസം അപ്പശ അവരെ പരിപാലിച്ചു, വഴി നടത്തി. അവർ പോയ കർത്താവെ എല്ലാം സാഹചര്യത്തിൽ അപ്പച്ചൻ കൂടെ നടന്നു, അവരെ ശക്തീകരിച്ചു. ഇന്നത്തെ അവസ്ഥയിലും കർത്താവെ പ്രയാസത്തിലേക്ക് കടന്നു പോകാതെ സ്വകീയ അനുഗ്രഹങ്ങൾ കർത്താവെ അങ്ങ് നൽകുന്നതിനെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരായിരിക്കുന്ന ഭവനത്തെ നാഥ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ മക്കൾ കർത്താവെ ഏത് സാഹചര്യത്തിലായിരുന്നാലും അങ്ങേക്ക് വേണ്ടി കർത്താവെ നിൽക്കുവാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. അവരായിരിക്കുന്ന കർത്താവെ സ്കൂള്, കോളേജ്, ജോലി സ്ഥാപനത്തിലൊക്കെ വെളിച്ചത്തിന്റെ മക്കളായിട്ട് മാറുവാൻ അവരെ അവിടെ നിന്ന് സഹായിക്കണമേ.
എല്ലായ്പ്പോഴും ക്രിസ്തുമായിട്ടുള്ള കർത്താവെ ആ ബന്ധം പുതുക്കുവാൻ അവർക്ക് പ്രത്യേക കഴിവ് നൽകണമേ. അപ്പച്ച എല്ലാം അപകടത്തിൽ നിന്ന് കർത്താവെ ഇന്നത്തെ ദിവസം വരെ അവർ വിടുവിച്ചതുപോലെ മുമ്പോട്ടും അവരെ അനുഗ്രഹിക്കണമേ. വിവാഹ വാർഷികം കർത്താവെ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മക്കളെയും നാഥ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു ഭവനത്തിലായി തീരുവാൻ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ ഒക്കെ കർത്താവെയുള്ള കൃപ അങ്ങയുടെ മക്കൾ കൊടുക്കുന്നതിന് ഓർത്ത് ദൈവമേ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന കർത്താവെ മക്കൾക്കായ ദൈവമേ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ പ്രയാസത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും കർത്താവെങ്ങളുടെ മക്കളെ അവിടുന്ന് വിടുവിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം അപ്പച്ച. ദൈവമേ, ഈ സഭയിൽ കടന്നു വരുവാനും ഒരു നല്ല അംഗമായിട്ട് കർത്താവെ ആയിരിക്കുവാനും വേണ്ടി സഹായങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ചെയ്യുവാൻ ഞങ്ങളുടെ മക്കളെ ഒരുക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്ത അപ്പച്ച. മുമ്പോട്ടുള്ള കർത്താവെ, പുതുവർഷം സ്വർഗീയ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പെൺ ശിശു ഞായറായിട്ട്, ഗേൾ ചൈൽഡ് സൺഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ സ്പെഷ്യൽ സോങ് പാടുവാനായിട്ട് മിസസ് റീമ മേരി ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. Humble ourselves in prayer of intercession before our Lord Almighty. Let us thank our God for giving us the opportunity to praise and worship His name even during this pandemic situation. Let us also praise Him for enabling us to celebrate this Sunday as Girl Child Sunday. Let's bow our heads in prayer. In the morning, O Lord, you hear my voice. In the morning, I lay my requests before you and wait in expectation. This Girl Child Sunday, we submit the lives of girls all over the world unto the hands of the Most High. We pray that God grants them the wisdom and guidance to live in peace. Let's pray for children and women who are exploited and tortured by their fellow human beings.
we humbly request God's protective hands to cover them from all the evil in this world. Let's pray for the empowerment of women, that God gives them the strength and courage to face all unfair treatment. We pray for God's provision for the underprivileged and needy, that they may live a better life, especially for all the homeless people who suffer during the monsoon season. We pray for the repentance of those who capitalize these situations. We also pray that God might grant them a compassionate heart. Let's pray for world peace. We pray for India and our neighboring countries, so that all the nations may coexist peacefully, even in times of trouble. Let us pray for all the rulers, asking God to give them the knowledge and wisdom to lead the nations in the correct path. Let's pray for our President, Vice President, Prime Minister, Governors, and Chief Ministers, especially the governing body of Tamil Nadu and Kerala. We pray for all the churches, dioceses, bishops, priests, and missionary workers. Lord, we pray for our Bishop, Most Reverend Thomas Kuman, and for his health. Let's also pray for all the office bearers of our diocese. We pray for the mission fields, especially Parkal, Telangana, Mysore, Odisha, Mahoba, Kachapalli, Bilai, Uttarakhand, and Vellore Mission. Let us pray for our church and for enabling us to have online services for this many months. We also pray for God's safety when the service at church resumes. We pray for all the Achans who have served here previously. Let us pray for our Achans and their families who currently serve our church. Robin Achan, Shine Kochama, Nicole and Nathaniel, and Surya Achan and Kochama and Amaris. We pray that God uses them rightly for the glorification of His mighty name and to bring many to the love of Jesus. Lord, we pray for our church members, especially those who are aged and sick. Let the heavenly peace and comfort prevail over them. We pray for the pastorate committee, women's fellowship, youth fellowship, choir, Sunday school, lady fellowship, and all other fellowships. Let us pray for our sexton, Shaji uncle and his family, and Murugan Anna and his family. We pray for all those who are undergoing trials and difficulties during this pandemic situation. We humbly ask you to spread your healing hands over those affected and help the healthcare workers and other volunteers do their duty. We pray for those who have lost their jobs and are currently facing financial situations during this period. Lord, we pray for those who are preparing for their weddings and those who have started their married lives. Let us pray for the educational institutions, especially for the proper functioning of online classes. We also pray for the children who are currently preparing for their exams. Gracious Lord, we pray for you, for your grace during this grave situation. Let your mighty hands move over our world, that the nations may return to normalcy. Once again, we submit all our needs in your hands. We pray in the mighty name of our Lord and Savior, Jesus Christ. Amen. പൊതുവിലുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവരും ഒരുമിച്ചുവെക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഏകമനസ്സോട് ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ
നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാക്കണം. നിവൃത്തി വരുത്തി ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം പരലോകത്തിൽ നിത്യജീവൻ ഞങ്ങൾക്ക് തരണമേ. ഓഫട്രിക്കായിട്ടുള്ള പ്രാർത്ഥന. സകല നല്ലദാനങ്ങളുടെ ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കന്യോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം. ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. അനൗൺസ്മെന്റ്സ്. ഇന്നത്തെ ഈ ഞായറാഴ്ച കടന്നു വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും സമയത്ത് ചെയ്യുന്നു. ഇന്ന് നമുക്ക് സന്ദേശം നൽകിയ പ്രിയപ്പെട്ട മിസ്സസ് ആൻ ജേക്കബ് കൊച്ചുമയോട് പ്രത്യേക നന്ദിയും സ്നേഹവും സഭയുടെ നാമത്തിലും സുരേഷിന്റെ നാമത്തിലും എന്റെ നാമത്തിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. മുമ്പോട്ട് വരുന്ന നാളുകളിൽ കൂടുതൽ കൂടുതലായിട്ട് കൊച്ചമ്മയും കൊച്ചമ്മയുടെ കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പതിവുപോലെ നമ്മുടെ TBS തേഴ്സ്ഡേ ബൈബിൾ സ്റ്റഡി നവംബർ 19-ാം തീയതി 7 മണിക്ക് വൈകിട്ട് നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന നവംബർ 20-ാം തീയതി 7 മണിക്ക് വൈകിട്ട് നടത്തപ്പെടുന്നു. ഡാലിമാമ്മയുടെ മകൾക്ക് വേണ്ടിയുള്ള കളക്ഷൻ മെറീന മോണിച്ചിന് വേണ്ടി നമ്മൾ സഭയായിട്ട് കളക്ട് ചെയ്ത തുക 3,04,555 നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നു. ഇത് സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ തന്ന് സഹായിച്ച് ഡൊണേറ്റ് ചെയ്ത എല്ലാവരോടും പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഈ സഭ എനിക്ക് തോന്നുന്നത് നമ്മൾ ക്ലോസ് ഡൌൺ ചെയ്തത് March 22-ാം തീയതി ആയിരുന്നു. ദൈവം വീണ്ടും നമുക്കൊരു ദിവസം തന്നു സഭ തുറക്കുവാനും ഇതിലേക്ക് ദൈവമക്കൾ കടന്നു വരുവാനും. March 22-ാം തീയതി നമ്മുടെ സർവീസ് നമ്മൾ നിർത്തിയ സമയത്ത് നമ്മൾ ഓർത്ത് കാണും എങ്ങനെയാണ് ഇനിയും ഇത് പുനരാരംഭിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ നമുക്ക് വീണ്ടും നവംബർ 22-ാം തീയതി അടുത്ത ഞായറാഴ്ച നമ്മുടെ ആരാധന ദൈവത്തിന്റെ സഹായത്താൽ ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അത് കേട്ടിരിക്കുന്നു. എന്നാൽ ചില ക്രമീകരണങ്ങൾ ഇതിൽ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സഭയുടെ വാട്സപ്പിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ അതിനു മുമ്പേ ഓൺലൈൻ രജിസ്ട്രേഷൻ അത് നടത്തപ്പെടുന്നു. അതിന്റെ ലിങ്ക് ഉടൻ തന്നെ നമ്മൾ വാട്സപ്പിലേക്ക് ഞങ്ങൾ അയക്കുന്നതായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ ഏകദേശം 80 രജിസ്ട്രേഷൻ ആകുമ്പോഴത്തേന് അത് തന്നെ താൻ നിൽക്കും. അതിന്റെ ശേഷമുള്ള ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അകത്ത് നമ്മളെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചാണല്ലോ പോകുന്നത്. നമ്മളെ ഈ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുമ്പം ഏകദേശം 80 പേർക്ക് മാത്രമേ അകത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും
എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വെളിയിൽ അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഗൈഡ് ലൈൻസ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വീണ്ടും പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ വാട്സപ്പിൽ അത് അയക്കുന്നതായിരിക്കും. 9 മണിക്ക് ഷാർപ്പ് നമ്മുടെ ആരാധന അത് ആരംഭിക്കുന്നതാണ്. മാറ്റിൻസ് ആരാധനയായിരിക്കും അടുത്ത ഞായറാഴ്ച നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 9 മണിക്ക് ഈ ആരാധന ആരംഭിക്കുന്നുണ്ടെങ്കിലും 8:30 തന്നെ ഈ പ്രമൈസസിൽ എന്തെങ്കിലും വരാൻ നിങ്ങളൊന്ന് ശ്രമം നടത്തണം. കാരണം ഇത്രയും കാര്യങ്ങൾ വെളിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, സാനിറ്റേഷൻ. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. 8:30 തന്നെ ട്രൈ ടു ബി ഹിയർ ബൈ 8:30 AM. നമുക്കറിയാവുന്ന 80 പേർക്ക് മാത്രമേ ഇതിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതിന്റെ കാരണത്താൽ 65 വയസ്സിന്റെ മേളിലുള്ളവര്, 10 വയസ്സിന് താഴെയുള്ളവര്, അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരിയും പേർക്ക് ഈ ഞായറാഴ്ച ആരാധന ഒന്ന് സംബന്ധിക്കാൻ ഒക്കുന്നില്ലല്ലോ. ആ ഒരു കാരണത്താൽ നമ്മൾ ലൈവ് സ്ട്രീം സഭ 9 മണിക്ക് നമ്മൾ ചെയ്യുന്ന ഇതേ ആരാധന നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കോസ്റ്റ് ഏകദേശം 7,000 രൂപയാണ്. ഓരോ ഞായറാഴ്ച നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ 7,000 രൂപയുടെ അടുത്ത് അത് വരും. അതുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് പ്രൊഫഷണൽ ഹാൻഡ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തുക വരുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവര് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ഒക്കുമെങ്കിൽ പാർഷ്യലിയോ ഫുള്ളിയോ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവര് സ്പോൺസർ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമാണ് എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ സഭയുടെ ട്രഷാറിനെയോ അല്ലെങ്കിൽ സഭയുടെ അച്ഛന്മാരെ ഈ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയിക്കണം, എന്ന സമയത്ത് അറിയിക്കണം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ സോങ് പാടിയ മിസസ് പ്രീമ മേരി ഫിലിപ്പിനോട് പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്ത നാളത്തെ നമുക്ക് എല്ലാവർക്കും ഈ സഭയിലും ലൈവ് സ്ട്രീമിലും കാണാം എന്നാഗ്രഹിക്കുന്നു. ദൈവമേ ഇവരെയും അനുഗ്രഹിക്കട്ടെ.